ഹിംസാ ലൈഫ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ, ഇന്ന് അരിയും കടലയും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഹെൽത്തിയായ ഫുഡ്. അപ്പോൾ അരി കുറച്ച് സമയം കുതിരാൻ വേണ്ടി വെച്ചു, വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ അരി നല്ലവണ്ണം കഴുകി ഒരു അര, ഇത് നല്ല ബസ്മതി റൈസാണ്. ഓക്കെ, അപ്പം അതൊരു അരമണിക്കൂറാകുമ്പോൾ നല്ല കുതിർന്ന് കിട്ടും. അപ്പം ദെൻ നമ്മൾ കുക്കറിൽ പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് അത് കുക്ക് ചെയ്യാൻ വെച്ചു. അതേപോലെ തന്നെ നമ്മൾ കടലക്കയും കുക്ക് ചെയ്യാൻ വെച്ചു. പിന്നെ നമുക്കിതിന് നല്ലപോലെ തേങ്ങ വേണം. തേങ്ങ ഒരു ടേസ്റ്റ്, അപ്പം നല്ലപോലെ തേങ്ങ വേണം. അപ്പം ഞാൻ ഒരു കുക്കറിൽ പിന്നെ കടലയും നല്ലപോലെ വേവിച്ചു, ഒരു കുക്കറിൽ ഈ റൈസും വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരേ അടുപ്പത്ത് കടുക് വറക്കാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും കൂടി വറക്കണം. കടുക് പൊട്ടുമ്പം അതിൽ കറിവേപ്പില ഇട്ടിട്ടാകുമ്പം ഈ ചോറ് ഞാൻ കുക്കറിൽ കുറച്ച് നല്ലപോലെ വെന്ത് കിട്ടണം. നല്ലപോലെ കുഴഞ്ഞിട്ടല്ല, പക്ഷെ അത്യാവശ്യം ഈ ചോറ് വെന്തിട്ടുണ്ടാവണം. നമ്മുടെ ഗീ റൈസിൻ്റെ പോലെയല്ല, ഇച്ചിരിയും കൂടി വെന്തിട്ട് ചോറ് വെച്ചിട്ട് നമ്മൾ ഈ ചോറിന് ആ കടുകിൻ്റെയും അതില്ലേ ആ വറവിലേക്ക് എടുത്തിടണം. എന്നിട്ടാകുമ്പം അതിലേക്ക് നല്ല പോലെ വേവിച്ച കടലക്ക, നല്ല കുക്കറിലൊരു അഞ്ചാറ് പീസ് നല്ലപോലെ വന്നിട്ടുണ്ട് ഈ കടലക്ക. എന്നിട്ടാകുമ്പം ഈ കടലക്ക ഇങ്ങോട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കടലക്ക വേണ്ടുന്ന ഉപ്പും ചോറിന് വേണ്ടുന്ന ഉപ്പും നമ്മൾ ഇട്ടിട്ട് തന്നെയാണത് വേവിച്ചെടുക്കേണ്ടത്. രണ്ടാമത് ഇട്ടാൽ അറിയില്ലല്ലോ. അപ്പോൾ ഇത് കടലയിലൊക്കെ നല്ലപോലെ ഉപ്പ് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തേങ്ങയില്ലേ, ഇത് അത്യാവശ്യം ഒരു മുറി തേങ്ങ ഉണ്ട്, ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് അത് കട്ടകട്ടയോടെ തേങ്ങ എടുത്തതാണ്. അപ്പോൾ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചിട്ട് ഇച്ചിരിയും കൂടി ആ ഒരു കടലയും അരിയും കൂടി നല്ല മിക്സാവും. ഈ തേങ്ങയും കൂടി വെളിച്ചെണ്ണയിലെ വറവിലിട്ടിന് വെളിച്ചെണ്ണയിലും എന്താ പറയുക, കരിവേപ്പിലയിലും കൂടി വറവിലിട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി അടച്ച് വെക്കുമ്പോൾ നല്ല കടല റൈസ് കിട്ടും. കടല ഈ റൈസ് ആണ് നല്ല നീളുള്ള നല്ല റൈസ്. അപ്പം നല്ലൊരു നമ്മുടെ കടലച്ചോറില്ലേ, ഇതെന്താ പറയുക, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ മോക്കെല്ലാം നല്ല ഇഷ്ടമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ. പിന്നെ മോനാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു മുട്ട ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലാണ് ഇഷ്ടം. കാരണം ചോദിക്കും ചിക്കൻ ഫ്രൈ ആക്കിയാൽ കഴിക്കാമെന്ന് പറയും, അങ്ങനെ കുറച്ച് കാര്യമുണ്ട്. പക്ഷേ ഇത് തന്നെ അറിയാമല്ലോ, നല്ല കടലയും തേങ്ങയും എല്ലാം കൂടെ ഒരു റിച്ച് ഹെൽത്തി ഫുഡാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോഹയില്ലേ, അവില്. അവിലുണ്ട് ഇത് ബ്രൗൺ അവില, അടുത്തിന് അവില്, പിന്നെ രണ്ട് ഉള്ളി, കുറച്ച് പച്ചമുളക്, കൊറിയാണ്ടർ ലീവ്സ്, ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതിലെന്ന് വെച്ചാൽ പീനട്ട്, പീനട്ട് നല്ലപോലെ ഒരു കപ്പ് പീനട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തു, നല്ല വറുത്ത് കിട്ടുള്ളൂ. നമുക്കിത് എണ്ണയിലും വറുത്തെടുക്കാം, ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതിന് നല്ലപോലെ നമുക്ക് കുക്കായി കിട്ടും. അപ്പം നല്ല പീനട്ട്സ് വറുത്തിട്ട് പിന്നെ നമ്മുടെ ഉള്ളിയും ബ്രൗൺ അവിലും, ഞാൻ ഹെൽത്തി ഫുഡായത് കാരണം ഞാനത് ബ്രൗൺ അവിലെടുത്ത്, ബ്രൗണും വൈറ്റും എടുക്കാം. അപ്പം നമ്മൾ പോഹ റൈസും രണ്ടും എടുക്കാം. അപ്പം ഇതെല്ലാം ഒരു എന്താ പറയുക, നല്ല ഹെവി ആയത് കാരണം നല്ലപോലെ വിശപ്പ് കിടും. അപ്പം ഇത് നല്ലോണം പൊട്ടാൻ തുടങ്ങി, എന്നിട്ട് അത് ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി ആകുമ്പോൾ ഓയിലൊഴിച്ച് ഇതിന് നമ്മൾ വറവിലിടേണ്ടത് കുറച്ച് കടുകും പിന്നെ അതേപോലെ ജീരകവും ഇല്ലേ, ക്യുമിൻ സീഡ്സ്, ജീരകവും വേണം. അപ്പം ഇത് കടുക് പൊട്ടുന്ന ഏകദേശം ജീരകം ഇട്ടാലും ഒരേ ടൈമിൽ തന്നെ അത് പൊട്ടിയിട്ട് വരും. ഇപ്പം കണ്ട ഇച്ചിരി ജീരകത്തിൻ്റെ എല്ലാം ടേസ്റ്റ് നമ്മളതിലിങ്ങനെ കഴിക്കുമ്പം അത് അറിയാൻ പറ്റും. ഇത് ഞാൻ വറുത്ത അവില വാങ്ങിക്കില്ല, അത് കാരണം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകും. കാരണം എന്ന് വെച്ചാൽ എന്നാലും നമുക്കതൊരു സോക്കിങ് ഇതായി കിട്ടുമല്ലോ, അല്ലെങ്കിൽ
ഹാർഡായി പോലെ. അപ്പോൾ നമുക്ക് കുറച്ച് സോക്കാവാൻ വേണ്ടിയിട്ട് നല്ലപോലെ കഴുകി. എന്നിട്ട് അമ്മ രണ്ട് ഉള്ളി അരിഞ്ഞ് വെച്ചത് ഈ വറവിലേക്ക്, അതായത് നമ്മൾ കടുകും ജീരകവും പൊട്ടുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഇതിൽ കുറച്ച് പച്ചമുളക്, എനിക്ക് അത്യാവശ്യം സ്പൈസി വേണം, സ്പൈസി വേണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം, ഒരു മൂന്നാല് പച്ചമുളകും കൂടി കീറിയിട്ട് ഈ ഒനിയൻ ഉള്ളിയിൽ നല്ലപോലെ വേവിക്കുക, അത് വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളറായിട്ട് ഈ ഉള്ളി വേവിച്ചിട്ടാകുമ്പോൾ, ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ അത് നല്ല ഇതാണ്, കാരണം അപ്പോൾ വേഗം നമുക്കത് വെന്ത് കിട്ടും. എന്നിട്ടാകുമ്പോൾ അതിലേക്കൊരു കാ സ്പൂണ് മഞ്ഞൾ പൗഡർ, മഞ്ഞൾ ഇട്ടിട്ടാകുമ്പോൾ സോൾട്ട് ചെയ്യുക. ഇതിൽ പച്ചമുളകിൻ്റെ എണ്ണം വേണമെങ്കിൽ കുറക്കാം, പക്ഷേ നല്ല പച്ചമുളകിലൂട്ട് നല്ല സ്പൈസി ആയിട്ട് നല്ല രസമുണ്ടാവും. അത് നമ്മൾ കഴുകിയിട്ട് കഴുകിയ ഈ അവല് ഇതിലേക്ക് ഇട്ടു. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കുക. അപ്പം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എന്നിട്ടപ്പം ഇതിലേക്ക് പിന്നെ ഒരു ലെമൺ വേണം, അഞ്ചറ ഇതിലൊരു ലെമണിൻ്റെ ടേസ്റ്റ്, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, അത് നല്ലൊരു ഫ്ലേവർ കിട്ടും. നല്ല ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇത്, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ പീനട്സ് ഇതെല്ലാം കൂടി വരുമ്പം നല്ല ഹെവി ഫുഡ് തന്നെയാണ്. ആക്ച്വലി നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കഴിക്കണം, അപ്പം ദോശയില്ല ലേക്ക് തല കഴിക്കുക. അപ്പം നല്ലോണം ആയിക്ക വറുത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ലെമൺ അതിൻ്റെ സ്ക്യൂഷ് ചെയ്തിടും. പിന്നെ ചിലവർ ഒരു നുള്ള് പഞ്ചസാര ഇടും, അത് ഞാൻ പഞ്ചസാര ഇട്ടിട്ടും ആക്കിയിട്ടുണ്ട്, പഞ്ചസാര ഇടാണ്ടും ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഉപ്പും ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇടുമ്പം നമ്മളെ ഒരു തേങ്ങയിലിട്ടൊരു എഫക്റ്റ് പോലെ ഉണ്ടാവും, നല്ലൊരു ഒരു ടേസ്റ്റുണ്ടാവും. പക്ഷേ പഞ്ചസാര ഇടാണ്ടും ലൈക്ക് എനിക്ക് സ്പൈസി പോലെ ഇങ്ങനെ ഇഷ്ടം. അപ്പോൾ ആ രീതിയിലും നമുക്ക് ഉണ്ടാക്കി നോക്കാം, രണ്ട് രീതിയിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം, അപ്പം മനസ്സിലാവും. അപ്പോൾ ഇത് എന്നിട്ട് അതിൽ ലെമണും കൂടി സ്ക്യൂഷ് ചെയ്ത് ഇട്ടേ പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയ പീനട്സ് ഉണ്ടല്ലോ, ആ പീനട്സ് ഇതിലേക്ക് ആഡ് ചെയ്തു. നല്ലപോലെ കടലിടുമ്പോൾ ശരിക്കും അത്രയും ഹെൽത്തി ഹെവി ആയില്ലേ സംഭവം, അപ്പം അതും കൂടി ആഡ് ചെയ്തിട്ടാകുമ്പോൾ, എന്നിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മളെ പൊട്ടുകടലില്ലേ, പൊട്ടുകടൽ ഓൾറെഡി ഫ്രൈഡ് ആയതാണ്, മിക്സ്ചറിലേക്കെല്ലാം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ പൊട്ടുകടലയാണ്. അപ്പം അത് ഓൾറെഡി ഇടാം, പൊട്ടുകടല വേണ്ടെങ്കിൽ ഒഴിവാക്കാം, പൊട്ടുകടല നിർബന്ധമില്ല. അപ്പം പൊട്ടുകടലയും കൂടി ആവുമ്പം അത്രയും ഹെവി ആയില്ലേ, അപ്പം അത് കാരണം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാൻ കാണിച്ചത് രണ്ടും ഹെൽത്തി ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് അച്ഛ സാധാരണ കറിയും കൂടി കൂടും, ഞാൻ ഇത് ഇതിനും കറിയും ചോദിക്കും. അപ്പം ഇത് കണ്ടാ, അവർക്കൊക്കെ കടല പുറക്കി കഴിക്കാനാവില്ല, കാട്ടി ഇഷ്ടം കടല കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് നമ്മൾ മിക്സറിനകത്തെ കടല പുറക്കി കഴിക്കൂല അതേപോലെ. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് അവർ വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പം ഞാൻ വീണ്ടും ഒരു റെസിപ്പിയായി വരുന്നതായിരിക്കും. ബൈ.